നമ്മളെ നാടിനെ അഭിമാനിക്കാവുന്ന ഒരു സുന്ദര നിമിഷത്തിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു സുഹൃത്തുക്കളെ. നമ്മളെ പ്രിയപ്പെട്ട റഹീമിന് വേണ്ടി 34 കോടി രൂപ നമ്മളെ കേരളത്തിലും ലോകത്തുമുള്ള മലയാളികളും അല്ലാത്തവരും എല്ലാവരും അകമഴിഞ്ഞ് സഹായിച്ചതിൻ്റെ പേരിൽ നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നത് നിസ്സാര കാര്യമല്ല. ആപ്പിലൂടെ നിങ്ങൾക്ക് കാണാം 34 കോടി രൂപ നമ്മൾ കളക്ട് ചെയ്തു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അഭിമാനവും സന്തോഷവും നിറഞ്ഞിട്ട് എന്താ പറയേണ്ടത് എന്ന് സത്യം പറഞ്ഞാൽ അറിയില്ല. ഇത്രത്തോളം സന്തോഷത്തിൽ ഒരു വീഡിയോൻ്റെ മുന്നിൽ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് വേണം പറയാൻ. എന്നെക്കൊണ്ട് കഴിയുന്ന സഹായം ഞാൻ ചെയ്തു, അതുപോലെ നമ്മളെ വലിയ രീതിയിലുള്ള അടുപ്പമുള്ള സൗഹൃദങ്ങളെ കൊണ്ടൊക്കെ ചെയ്യിപ്പിക്കാൻ കഴിയുന്നിടത്തോളം നമ്മളൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ പുറമെ നമ്മളെ ബോച്ചെ മുതലുള്ള വിവിധ മുതലാളിമാർ ഒന്നും നോക്കാതെ അവർ വിയർപ്പ് വറ്റിച്ചുണ്ടാക്കിയ പണം റഹീമിന് വേണ്ടി ചെലവാക്കാൻ തയ്യാറായത് എത്ര മഹത്തായ കാര്യമാണ് എന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ്. ഏറെ സന്തോഷവും അഭിമാനവും തോന്നുന്ന നിമിഷം 34 കോടി രൂപ വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞ് കുറച്ച് ദിവസങ്ങളായിട്ടേ ഉള്ളൂ റഹീമിൻ്റെ വാർത്തകൾ ഇങ്ങനെ ജനങ്ങളിലേക്ക് എത്തിയിട്ട്. ആ ഒരു ദിവസം കൊണ്ട് വലിയ ഒരു സംഖ്യ അച്ചീവ് ചെയ്യാൻ പറ്റിയത് നിസ്സാര കാര്യമല്ല. ഈ ആപ്പിലൂടെ നിങ്ങൾക്കിങ്ങനെ കാണാം, ഇതിൻ്റെ ഒരു വന്ന വൈകൾ നിങ്ങൾക്കിങ്ങനെ കാണാം. ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട്, സ്ത്രീകളാവട്ടെ അമ്മമാരാവട്ടെ. ഒരമ്മ അകമഴിഞ്ഞ് സഹായിച്ചത് ഏത് രീതിയിലാണെന്ന് പറയാതെ വയ്യ. കയ്യിലുള്ള കുറേ കാലങ്ങളായി സ്വരൂപിച്ചു വെച്ച പണമെടുത്ത് ചെലവാക്കുകയാണ് നമ്മളെ പ്രിയപ്പെട്ട റഹീമിന് വേണ്ടിയിട്ട്. അതുപോലെ വിവിധ സംഘടനകൾ, വിവിധ പ്രവാസികൾ അവർ നാട്ടിലേക്ക് അയക്കേണ്ട പണം സ്വരൂപിച്ച് മാറ്റിവെച്ച് റഹീമിന് വേണ്ടി ചെലവഴിച്ച ഒരുപാട് നല്ല പ്രവാസികൾ, അതിലേറെ നമ്മളെ മലയാളികളായിട്ടുള്ള സാധാരണ കൂലിപ്പണി എടുത്ത് ജീവിക്കേണ്ട ആളുകൾ ഭക്ഷണത്തിലുള്ള പണം മാത്രം മാറ്റിവെച്ച് ബാക്കി പണം റഹീമിന് വേണ്ടി ചെലവഴിക്കാൻ ഒരു മടിയുമില്ലാത്ത നമ്മളെ മലയാളികൾ, വിവിധ ആനന്ദങ്ങളും ആഘോഷങ്ങളും ഒക്കെ ഒരു പരിധിയിൽ ഒതുക്കിക്കൊണ്ട് വളരെ ഒതുങ്ങിക്കൊണ്ട് വലിയ ഒരു പണം റഹീമിന് വേണ്ടി ചെലവഴിച്ച ഒരുപാട് ഗൃഹനാഥന്മാർ, അവരോടൊക്കെയുള്ള ആ ഒരു സ്നേഹവും നന്ദിയും ഓരോ യൂട്യൂബർമാരും അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ എൻ്റെ ഭാഗത്ത് നിന്ന് നമ്മളും അറിയിക്കുന്നു. ഇവർക്കെല്ലാം ദൈവം അതിനനുസരിച്ചുള്ള ആ ഒരു നന്മക്ക് എല്ലാവിധ നന്മകളും ദൈവം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഒരു കാര്യം ഏത് സൗദി ആയാലും ഏവരായാലും ഒന്ന് ചിന്തിച്ചു കൊള്ളുക, നമ്മൾ മലയാളികൾ ചെറുതല്ല. നമ്മൾ മലയാളികൾ വിചാരിച്ചാൽ പലതും നടക്കുമെന്നുള്ളത് ഓരോ സൗദിയും എല്ലാ നാടുകളും വിചാരിച്ചു കൊണ്ടേ നിൽക്കുക. അഭിമാനിക്കാവുന്ന നിമിഷത്തിലാണ് നമ്മൾ 34 കോടി രൂപ കുറഞ്ഞ ദിവസം കൊണ്ട് ഈ പറയുന്ന സൗദി കുടുംബത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. 34 കോടി രൂപ നമുക്ക് കളക്ട് ചെയ്യാൻ കഴിഞ്ഞു എന്നത് നിസ്സാര കാര്യമല്ല. ഇനി ആ ഒരു തുക കുടുംബത്തിലേക്ക് എത്തിക്കുന്നു. നമ്മളെ പ്രിയപ്പെട്ട സൗദി ജയിലിൽ കിടക്കുന്ന നമ്മളെ പ്രിയപ്പെട്ട റഹീമിനെ ഇനി നാട്ടിലേക്ക് എത്തിക്കുകയാണ്. അഭിമാനിക്കൂ കേരളമേ, സന്തോഷിക്കേണ്ട നിമിഷം. പണം ഒന്നിനും ഒരു കാരണമല്ല എന്ന് തെളിയിച്ച ദിവസം. പണത്തിന് വരും കടലാസിൻ്റെ വാല്യൂ മാത്രമാണെന്ന്, പണത്തിന് ചെറിയ വാല്യൂ അല്ല, മലയാളികൾക്ക് പണത്തിന് മേലെ അകമഴിഞ്ഞൊരു മനസ്സുണ്ട് എന്ന് തെളിയിച്ച ഒരു ദിവസം. ഫിറോസ് കുന്നമ്പറമ്പിൽ പോലെയുള്ള ഒരുപാട് ചാരിറ്റി പ്രവർത്തകർ വിവിധ രീതിയിലുള്ള വീഡിയോയും ഒക്കെ ഇങ്ങനെ നമ്മളൊക്കെ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്രത്തോളം ഒരു ബിഗ് ബഡ്ജറ്റ്, 34 കോടി രൂപ നമുക്ക് ചെലവഴിക്കാൻ നമ്മളെ മലയാളികളുടെ ഇല്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കാം ഒരുപാട് നെഗറ്റീവ് ആളുകൾ ഇങ്ങനെ കമൻറ്റുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നടക്കുമോ, പോസിറ്റീവായിട്ടുള്ള സംസാരങ്ങൾ വളരെ കുറവായിരുന്നു ഒരു പരിധി വരെ. നടക്കും, അത്രത്തോളമല്ല അതിന് മേലെ തയ്യാറാക്കാൻ കേരളത്തിലെ മലയാളികൾക്കും ലോകത്തെ മലയാളികൾക്കും സാധിക്കുമെന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അഭിമാനിക്കാം കേരളത്തിന്, സന്തോഷിക്കാം കേരളത്തിന്. ഒരുപാട് സന്തോഷ നിമിഷങ്ങളിലൂടെ കടന്നു പോകേണ്ട റംസാൻ, വിഷു എല്ലാം വന്ന സമയത്ത് ആർപ്പാട ആഘോഷങ്ങളൊക്കെ മാറ്റിവെച്ച് റഹീമിന് വേണ്ടി ഫണ്ട് സ്വരൂപിച്ച ഓരോ മലയാളികൾക്കും ദൈവം തക്കതായിട്ടുള്ള നന്മകൾ വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഏറെ സന്തോഷത്തോടെ ഈ ഒരു വീഡിയോ അഭിമാനത്തോടെ, നമ്മളെല്ലാവരും വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ, നമ്മളെല്ലാവരുടെയും ഒരു വിജയമാണല്ലോ. നിങ്ങൾ കാണുന്ന ഓരോരുത്തരും കഴിയുന്ന രീതിയിലുള്ള സഹായം സഹായിച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നു. നമ്മളെ പ്രിയപ്പെട്ട റഹീം നാട്ടിലേക്ക് എത്താൻ പോകുന്നു. അദ്ദേഹത്തിന് ഇനിയുള്ള ജീവിതത്തിൽ സന്തോഷകരമായിട്ടുള്ളൊരു ജീവിതം ഉണ്ടായി മാറട്ടെ. നമ്മൾ മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു അച്ചീവ്മെൻ്റ് തന്നെയാണ് ഈ ഒരു ദിവസം എന്നുള്ളത് നമ്മൾ മറക്കാതിരിക്കുക. 34 കോടി രൂപ ദിവസങ്ങൾക്കുള്ളിൽ തയ്യാറാക്കാൻ നമ്മൾ മലയാളികൾക്ക് സാധിച്ചു എന്നുള്ളതാണ്.